ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫിൽമി ബിഗ് മലയാളം. അപ്പോൾ ഇന്നലത്തെ ബിഗ് ബോസ് എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. അപ്പോൾ അതുപോലെ തന്നെ പതിവുപോലെയല്ല, ആര്യ വീണയാണ് ഇക്കുറി ജയിലിലോട്ട് പോയത്. കാരണം ആര്യ വളരെ കുറച്ച് ജയിലിലോട്ട് പോയിട്ടുള്ളൂ അല്ലേ, വീണയായാലും സ്ഥിരമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ തവണ പോയിരിക്കുന്ന രജിസ്ഥാനാണ് തോന്നുന്നു. അതെ, അപ്പോൾ ആര്യയും വീണയും എല്ലാവരും കൂടി നോമിനേറ്റ് ചെയ്ത് അവർ പോലും വിചാരിക്കാതെ അവർ ജയിലിലോട്ട് എത്തപ്പെട്ടിരിക്കുകയാണ്. രജിസ്ഥാറിന് ജയിലിലാക്കാൻ നോക്കി ഇവർ രണ്ടുപേരും ജയിലിലായി. അത് കഴിഞ്ഞിട്ട് ജയിലിലിരുന്നിട്ടുള്ള അവരുടെ ഒരു സംസാരം ഉണ്ടല്ലോ, അതായത് നമുക്ക് പുതിയൊരു പ്ലാൻ, ഇനി കയ്യിൽ ഇറക്കാൻ സ്ട്രാറ്റജികളൊന്നും ഇല്ല. കാരണം ആരെയും പിടിച്ചു കളിക്കാനല്ല, എല്ലാരും എതിരാന്ന്. അത് മാത്രമല്ല, മഞ്ജു എന്നൊരാൾ കൂടി പോയപ്പോൾ ഇവരുടെ ടീം വീണ്ടും ദുർബലായി, ഭയങ്കരമായിട്ട് വീക്കായി ഇവരുടെ ടീം. അപ്പൊ ഇനി പുതിയ സ്ട്രാറ്റജി ഒക്കെ പ്ലാൻ ചെയ്തേ പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസം ഇറക്കി എല്ലാ സാധനവും കയ്യിൽ നിന്ന് പോയി. ഗെയിമിന്റെ ഇടയ്ക്ക് കാണിച്ച എല്ലാ സാധനവും ഇവർക്ക് എതിരായിട്ട് തന്നെ വന്നു. ലാസ്റ്റ് ഇപ്പം ആരി ഇടുന്ന പ്ലാൻ എന്ന് പറഞ്ഞാൽ വീണ ഇടി നമുക്ക് രണ്ടുപേർക്കും കൂടി വഴക്കാണെന്നും പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയാലും. അതെ, ജയിലിലാണല്ലോ, നമുക്ക് ഇവിടെ കിടന്ന് വഴക്ക് ആന്നുള്ള രീതിയിൽ അങ്ങ് പുറത്തേക്ക് ഇറങ്ങാം. എന്നിട്ട് ഇതിൽ ഒരാള് അവരുടെ ടീമിൽ നിൽക്കുക, സംഭവം അടിപൊളിയാ. പക്ഷേ ബാക്കിയുള്ളൊരു പൊട്ടന്മാരല്ലല്ലോ, സ്കൂളിൽ പഠിക്കുമ്പോ കുഞ്ഞിപ്പിള്ളേരെ കാണിക്കൂലേ ഇമാതിരിയുള്ള പരിപാടി. അതാ പറഞ്ഞേ, ഇത് ബാക്കി എല്ലാവർക്കും എന്തായാലും മനസ്സിലാവും, പ്രത്യേകിച്ച് രജിത് സാറിന് ഉറപ്പായിട്ട് മനസ്സിലാവും. ഇങ്ങനത്തെ കുരുട്ടൊക്കെ പെട്ടെന്ന് വിളിക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു ആര്യയുടെ ഭയങ്കര കുരുട്ട് ബുദ്ധിയാണ് പിന്നെ അവിടെ വർക്ക് ചെയ്യുന്നത്. വീണയ്ക്ക് അത്ര കുരുട്ട് ബുദ്ധി ഇല്ലാട്ടോ, എങ്കിലും ആര്യ ഒന്ന് സ്ക്രൂ ചെയ്താൽ എന്തായാലും വീണ. അതെ, ഇവരിൽ ഒരാള് പുറത്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ആളുടെ എക്സിസ്റ്റൻസ് എങ്ങനെയാണുള്ളത് നല്ലൊരു ഡൗട്ട് ബാധിക്കും. അതെ, ഇപ്പൊ വീണ പുറത്തു പോയാൽ ആര്യ അത് ബാധിക്കില്ല, പക്ഷെ ആര്യയാണ് പുറത്തു പോകുന്നെങ്കിൽ വീണ ബാധിക്കും. അതെ, അപ്പൊ ഇവർ രണ്ടുപേരും സ്പ്ലിറ്റ് ചെയ്ത് പോയാൽ എങ്ങനെയായിരിക്കും? അതിനകത്ത് അഭിരാമി അമൃതയും സയാമി സിരട്ടകളായ കൺസെപ്റ്റാണ് ഇവരും ആര്യയും വീണയും, അതിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ഇല്ല. അത് തന്നെ. എന്തായാലും ആ ന്യൂ പ്ലാൻ എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പായിട്ടുള്ള പ്ലാനാണ്, ഒരു വിലയില്ലാത്തൊരു പ്ലാനാണ്. അതൊന്നും അവിടെ വില പോവാനേ പോകുന്നില്ല. എന്തായാലും അതിന് ആൾക്കാർ എതിരാകുന്നു എന്നുള്ളതല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് അവരെയും അങ്ങനെ പൊട്ടന്മാരാക്കാൻ പറ്റില്ല. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, അവരെയും പൊട്ടന്മാരാക്കാൻ പറ്റില്ല. അപ്പൊ ഇവർക്ക് തന്നെ ഇത് തിരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞു തിരിഞ്ഞു. അപ്പൊ ഇങ്ങനത്തെ മണ്ടൻ ഐഡിയ ഒന്നും ഇറക്കാതെ നിന്ന് ഒറ്റയ്ക്ക് നിന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് ഒരു നിലപാടിലോ കുറച്ച് നിന്ന് മുന്നോട്ട് പോവാണെങ്കിൽ പിന്നെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവും, പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറാനുള്ള ഒരു ചാൻസ് ഉണ്ടാവും. ഇത് വീണ്ടും ആര്യയ്ക്ക് നിറയെ ഹേറ്റേഴ്സ് ആയി തുടങ്ങി. കഴിഞ്ഞ ദിവസം മുതൽ ആ കാലെ പിടിച്ച് വലിക്കാൻ നിൽക്കാന്നൊക്കെ പറയുമ്പോൾ ആര്യ ഭയങ്കരമായിട്ടും, കാരണം ഒരിടയ്ക്ക് ഭയങ്കര ഒരു നിലവാരം കാണിച്ചു വന്നൊരു മത്സരം കണ്ടസ്റ്റന്റ് ആയിരുന്നു ആര്യ. പക്ഷെ അവിടെ നിന്നൊക്കെ ആര്യ ഇപ്പൊ നേരെ കൂപ്പുകുത്തി താഴെ വന്നിട്ടുണ്ട്. അപ്പൊ ആര്യയുടെ ഇനിയുള്ള കണ്ടിട്ടുണ്ടാവില്ല അവരുടെ ഈ ന്യൂ പ്ലാനിനെ കുറിച്ച്. നിങ്ങളുടെ ഒരു കമന്റ് എന്താണെന്ന് വെച്ചാൽ അതൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായി സന്ദർശിക്കും.